നിന്റെ പിതാവായ വിശുദ്ധ യോസേഫിനെ വിളിക്കുക. ദൈവപുത്രന്റെ മനുഷ്യാവതാര രഹസ്യത്തിൽ ഗോതമ്പ് മണി പോലെ അഴിഞ്ഞില്ലാതായി തീർന്ന ഒരു പിതാവിൻ്റെ സ്മരണയാണ് നാം ഈ യോസേഫ് വർഷത്തിൽ ആചരിക്കുന്നത്. നിശബ്ദമായ പിതാവിനടുത്ത ശുശ്രൂഷയിൽ ഈശോയെയും മറിയത്തെയും സംരക്ഷിച്ച നസറത്തിലെ ജോസഫ് തിരുക്കുടുംബത്തിലെ ഉത്തരവാദിത്വ ബോധമുള്ള നല്ല കുടുംബനാഥനായിരുന്നു. ദൈവപിതാവിൻ്റെ ഹിതം ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കുവാൻ തെല്ലും വൈമനസ്യം കാണിക്കാത്ത നല്ലവനും വിശ്വസ്തനുമായ ശുശ്രൂഷകനായിരുന്നു നസറത്തിലെ ഈ മരപ്പണിക്കാരൻ. യോസേഫിലൂടെ ഈശോയെ മാന്യമായ രീതിയിൽ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവപിതാവിന് സാധിച്ചു. അതുപോലെ തന്നെ മറിയത്തിൻ്റെ കന്യാതത്വം സംരക്ഷിക്കലും അവൻ്റെ ദൈവവിളിയുടെ ഭാഗമായിരുന്നു. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും എന്ന ഈശോയുടെ വചനത്തിൻ്റെ ആദ്യ സാക്ഷാത്കാരം യോസേഫ് പിതാവായിരുന്നു. ഈ ഭൂമിയിൽ ദൈവപുത്രനെ ഒരു പിതാവിനടുത്ത പരിചരണവും അധ്വാന ജീവിതത്തിൻ്റെ ബാലപാഠങ്ങളും യോസേഫ് പിതാവ് പഠിപ്പിച്ചു. ഒരു യഥാർത്ഥ ദൈവ ശുശ്രൂഷകൻ്റെ ഏക ലക്ഷ്യം ദൈവമഹത്വമാണ്. സ്വന്തം പേരും പെരുമയും ഉയർത്തുക എന്നത് ദൈവവേലയുടെ ഭാഗമല്ല എന്നും യോസേഫ് ഉറച്ചു വിശ്വസിച്ചിരുന്നു. തൻ്റെ പ്രിയതമയായ മറിയത്തിനു വേണ്ടി സ്വന്തം സൽപ്പേര് നഷ്ടപ്പെടുത്തുവാൻ പോലും തുനിഞ്ഞ നീതിമാനാണ് വിശുദ്ധ യോസേഫ് പിതാവ്. ദൈവപിതാവിൻ്റെ വിശ്വസ്തനായ ശുശ്രൂഷകനും ദൈവപുത്രൻ്റെ സ്നേഹനിധിയായ പിതാവുമായ യോസേഫ് നമ്മുടെയും നല്ല പിതാവാണ്. തിരുമുറിവുകളുടെ മിസ്റ്റിക് ഓഫ് ദ ഹോളി വോൺസ് എന്നറിയപ്പെടുന്ന ദൈവദാസിയായ സിസ്റ്റർ മേരി മാർത്ത ചാമ്പോണിന് നൽകിയ ഒരു ദർശനത്തിൽ യേശു തന്നെ സിസ്റ്ററിനോട്, നിന്റെ പിതാവായ യോസേഫിനെ വിളിക്കുക, കാരണം ഞാൻ അവന് ഒരു പിതാവിൻ്റെ സ്ഥാനവും നന്മയും നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ യാഥാർത്ഥ്യം മറക്കാതെ നമുക്കും യോസേഫ് പിതാവിൻ്റെ മാധ്യസ്ഥം തേടാം. കരുതുന്ന താതാ